വി പോസിറ്റീവ് ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം അവർ ഗസ്റ്റിലേക്ക്. ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഒരു സാഹസിക നീന്തൽ താരമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകളൊക്കെ സ്വന്തമായിട്ടുണ്ട്. 3 തവണ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് വളരെ സാഹസികമായ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് ചോദിച്ചറിയാനുണ്ട്. സ്വാഗതം ചെയ്യാം ശ്രീ രതീഷിനെ. നമസ്കാരം. ഇപ്പോൾ 3 തവണ റെക്കോർഡ്സ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ എന്താണ് പൊതുവെ ചെയ്യാറുള്ളത്? അതായത് ഈ ഒരുപാട് പേര് നമ്മൾക്ക് നീന്തുന്നത് ഒരുപാട് സാധാരണക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷേ എന്താണ് താങ്കളെ വ്യത്യസ്തനാക്കുന്നത്? അല്ല, ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കൈയും കാലും ബന്ധിച്ച് നീന്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. അത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ എൻ്റെ നാട് ചെറിയഴിക്കൽ എന്ന കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ എന്ന സ്ഥലമാണ്. അവിടെ കടലും കായലും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ആകെപ്പാടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ആയിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഇടയ്ക്ക് പിന്നെ ഈ ഡോൾഫിൻ്റെ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അതാണ്, ഡോൾഫിൻ മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ നീന്തുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള രീതി വെച്ചിട്ട്. അങ്ങനെയാണ് ഈ ഈ കൈയും കാലും ബന്ധിച്ച് ഇങ്ങനെ ഈ രീതിയിലേക്ക് വന്നത്. ഈ ഒരു ഡോൾഫിൻ സ്റ്റൈലിൽ നീന്തുന്നുണ്ടായിരിക്കില്ലേ സുഹൃത്തുക്കളൊക്കെ ഡോൾഫിൻ രതീഷ് എന്ന് വിളിക്കുന്നത്? അപ്പോ ഈ നമ്മളിനി റെക്കോർഡുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റെക്കോർഡ് ഏത് വർഷമായിരുന്നു കിട്ടിയത്? ആദ്യത്തേത് 2009 2009 സംഭവം. അത് ആദ്യമായിട്ട് ദേശീയ പതാക കടലിൽ ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവിടെ സുനാമി ബാധിച്ച അഴീക്കൽ അവിടെ കുറേ കുട്ടികളെ ഇങ്ങനെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടിരുന്നപ്പം അവരോട് ഈ ഒരു ഐഡിയ ഇങ്ങനെ പങ്കുവയ്ക്കുകയും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്നുള്ള രീതിയിൽ പങ്കുവയ്ക്കുകയും അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലോട്ട് പോലെ ഒരു തയ്യാറാക്കിയിട്ട് അത് ഒരു 50 മീറ്റർ കടലിന് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ നീന്തി ചെന്നിട്ട് കൈയും പിന്നെ പതാക ഉയർത്തുകയായിരുന്നു ചെയ്തത്. അല്ലല്ല, നോർമലി ചെയ്തിരിക്കുന്നത്. കാര്യം വെച്ചാൽ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് കൈയും കാലും കെട്ടാൻ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസം ഞാൻ കൈയും കാലും ബന്ധിച്ച് ചെയ്ത് അങ്ങനെ ഒരു മൈനസ് പോയിന്റ് ആകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യം വെച്ചാൽ ദേശീയ പതാകയാണ് ഉപയോഗിക്കുന്നത്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തതായിരുന്നു സംഭവം. പിന്നെ സെക്കൻഡ് റെക്കോർഡ് എന്തായിരുന്നു? രണ്ടാമത് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊല്ലം ബീച്ചിലാണ്. ബീച്ചിൽ തന്നെ ഒരുപാട് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എനിക്ക് സ്വിമ്മിങ് ചെയ്യുന്നതാണ് താല്പര്യം. ലൈഫ് ഗാർഡ് കൊല്ലം ബീച്ചിൽ ലൈഫ് ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് അപ്പം അവിടെ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ഉണ്ട്. പുലിമുട്ടുന്ന് കൊല്ലം ബീച്ച് വരെ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം. കാര്യം വെച്ചാൽ നമ്മളിപ്പം ഒരു ബോംബെ കടലെടുക്ക് അങ്ങനെ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളിത് കപ്പൽ ചാലാണിത്. അപ്പം അതുകൊണ്ട് അതൊന്ന് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം 1.5 കിലോമീറ്റർ കൈയും കാലും ബന്ധിച്ച് ആദ്യമായിട്ട് രണ്ടാമത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തത് ഇപ്പോൾ വന്നത് ഈ റെക്കോർഡ് എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, സ്വന്തം റെക്കോർഡ് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആശയം ഞാൻ ലിംകയുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി എനിക്ക് കിട്ടിയത്. അങ്ങനെ കരിച്ചാൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജും കൂടെ കൊടുക്കാൻ കിട്ടുന്നൊരു വിഷയം കൂടെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അങ്ങനെ ലോക സമാധാന ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഈ സമാധാനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് അവിടെ കൊല്ലം ജില്ലാ ഭരണകൂടവും ഇപ്ലോ എന്ന് പറഞ്ഞ സംഘടനയും കൂടെ ചേർന്നിട്ട് ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റെക്കോർഡ് ബ്രേക്കിങ്ങും ഇതേപോലെ ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കലും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു. അതെന്തായാലും എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൊണ്ട് മൂന്നാമതും ലിംകയിലോട്ട് എത്തി. അപ്പോൾ ഈ സെക്കൻഡും തേർഡും റെക്കോർഡ്സ് അത് കൈയും കാലും ഒക്കെ ബന്ധിച്ചുകൊണ്ടാണോ? അതെ, ചെയ്യുന്നതെല്ലാം കൈയും കാലും ബന്ധിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ സാധാരണ ഇപ്പം കൈയും കാലും ബന്ധിച്ച് നീന്താൻ എനിക്ക് മടി വരുന്നൊരവസ്ഥയാണ്. കാര്യം വെച്ചാൽ ഫ്രീ സ്റ്റൈൽ ഞാൻ അങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങനെ സ്വിമ്മിങ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എൻ്റെ സ്റ്റൈലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഈ ഡോൾഫിൻ സ്റ്റൈലാണ്. അപ്പോൾ ഈ പഠിപ്പിക്കാൻ നേരത്തൊക്കെ സാധാരണ നീന്തലാണ് പഠിപ്പിച്ചു കൊടുക്കുക, അതോ ഈ ഡോൾഫിൻ സ്റ്റൈലാണോ? അല്ല, അത് കാര്യം വെച്ചാൽ ഞാനും ഒരു വഴിയിലായില്ലല്ലോ എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാന്ന് വെച്ചാൽ. ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നത് ഫ്രീ സ്റ്റൈൽ തന്നെ പഠിപ്പിക്കുന്നത്. കാര്യം കൂടുതലും പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ പോലീസ് സ്പോർട്സിൽ ഇപ്പം നിർബന്ധമാണ് നീന്തൽ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്, പോലീസ് ട്രെയിനുകളെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഫയർഫോഴ്സ് ട്രെയിനുകളെ പഠിപ്പിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കുട്ടികളെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അഭയന്റെ സർവശിക്ഷ അഭയന്റെ കീഴിൽ അങ്ങനെ ഓരോ പ്രോജക്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പ്രൈവറ്റ് ഏകദേശം 500 മേളില് എല്ലാരെയും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, കാര്യം നമ്മൾ ഇനി എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും പക്ഷെ സ്വിമ്മിങ് പഠിച്ചില്ലെങ്കിൽ കാര്യം വേറെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം, അത് പ്രധാന കടമ്പയം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നൊരു സംഭവം മുങ്ങി വരണം, അവിടെ കുട്ടികൾ മുങ്ങി മരിച്ചു, ഇവിടെ കുട്ടികൾ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ രക്ഷകർത്താക്കൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് വിടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, പക്ഷെ അവരെ നീന്തൽ പഠിപ്പിക്കാൻ എങ്ങനെ നമുക്കത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സർക്കാർ അത് മുൻകൈ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അങ്ങനെയൊക്കെ ഇപ്പം ഓരോരോ പ്രോജക്റ്റ് പോലെ വെച്ചിട്ട് അവിടെയുള്ള കുട്ടികളുടെ ഈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളില്ല ഇവിടെ. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് നമുക്ക് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി പറയുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരുപാട് അമ്പലക്കുളങ്ങളുണ്ട്, കായലുകളുണ്ട്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന കേസുകളുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഓരോരോ ജില്ലാ ഭരണകൂടം അത് മുൻകൈ എടുക്കാനെങ്കിൽ അങ്ങനെ ചെയ്യാം. അപകടങ്ങളെ കുറിച്ച് അതിലേക്ക് സംസാരിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കായലും കടലും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോ എവിടെയാണ് നീന്തി പഠിച്ചത്? ഏത് നീന്തലാണ് എളുപ്പം? കാര്യം ഇപ്പോ കടലിൽ നീന്തുന്നത് തികച്ചും വ്യത്യസ്തം, കുറച്ചുകൂടെ റിസ്കി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ രണ്ടിൽ ഏതിൽ നീന്താനാണ് എളുപ്പം? കടലിൽ നീന്തുമ്പം ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈ കടലിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് തിരമാലകളുണ്ട്, അത് അതേപോലെ തന്നെ ഈ കാറ്റ് വീശുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഒഴുക്ക് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിൽ ചിലപ്പോൾ അപ്പുറത്തായിരിക്കും. വ്യത്യാസം കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഒമറ്റിങ് ഒരു രീതിയിൽ നമുക്ക് വരാം. കടലിൽ നീന്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ്. പക്ഷേ കായലെന്ന് പറയുമ്പം നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നീന്തി, അപ്പോൾ അത് ഓരോരോ ഇതുണ്ടല്ലോ. കാര്യം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലൊന്നും നമുക്ക് കായലിലോട്ട് ഇറങ്ങാൻ പറ്റും, മൊത്തം മലിനമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചത്. ഇപ്പം എല്ലാവരും കൊണ്ടുവന്ന് വേസ്റ്റുകളെല്ലാം തട്ടുന്നതും എല്ലാം നമ്മൾ കായലിലേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലിൽ നീന്തുന്നതാണ്. കടലിൻ്റെ അടിത്തട്ടുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ലൈഫ് ഗാർഡ് അല്ലാതെ തന്നെ കേരള മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീണ്ടകരയിൽ റെസ്ക്യൂ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ വെച്ചിട്ട് ഞങ്ങൾ അടിയിൽ പോകാറുണ്ട്, 50-60 താഴ്ചയിലേക്ക് പോകാറുണ്ട്. താഴെ ചെന്ന് നിൽക്കുമ്പോൾ അതിമനോഹരമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മേളിൽ കാണുന്നതിനും കഴിയും, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അടിയിൽ കളർ ഫിഷുകൾ. പിന്നെ അത് പുതിയൊരു ലോകമാണ് നമുക്ക് അവിടെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ അടിത്തട്ടും മേൽത്തട്ടും എല്ലാം കണ്ടതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലാണ്. അല്ല, കടലിൽ നമുക്ക് അങ്ങനെയുള്ള പറയത്തക്ക മാലിന്യങ്ങളൊന്നും നമുക്കില്ല സംഭവം. പിന്നെ നമുക്ക് ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ വെള്ളമായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും. കടലിൽ പൊതുവേ കടലിൽ നല്ല വെള്ളമായിരിക്കും ആ സമയങ്ങളിൽ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇവിടുത്തെ സീസൺ ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഗസ്റ്റുകളൊക്കെ വരുന്നതും ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കടലിൽ നിശ്ചലമായി കിടക്കുകയും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിരിക്കും. അന്നേരം ഇതിൻ്റെ അടിത്തട്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും സംഭവം. അപ്പോൾ ഞങ്ങൾ തന്നെ ഈ മാരി ടൈമിൻ്റെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളവിടെ ഒരു പ്രോജക്റ്റ് പോലെ വെച്ചിട്ട് പറഞ്ഞ് ഈ വെക്കേഷന് കുട്ടികളെ വെള്ളത്തിനടിയിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഒരു വൺ ഡേ ടൂർ പോലെ ഇങ്ങനെ കാണിക്കാനുള്ളൊരു സജ്ജീകരണം നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാണോ എന്ന് പറഞ്ഞ് നമ്മൾ സാറന്മാരോട് അവതരിപ്പിച്ചിട്ടുണ്ട്. സാറത് ഞങ്ങളുടെ സാറത് പ്രൊമോട്ട് ചെയ്ത് ജില്ലാ ടൂറിസം സോറി നമ്മുടെ ഭരണകൂടത്തിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ നമ്മുടെ സുരക്ഷയുടെ കാര്യം സംസാരിച്ചു എന്ന് വെച്ചാൽ ഈ കടലിലും കായലിലൊക്കെ പോകുമ്പോഴത്തേക്കും അപകടങ്ങളെ കുറയ്ക്കാൻ നീന്തലറിയുന്നത് സഹായിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായി. ഇപ്പൊ ഞാനതാ ചോദിച്ചു, ഇപ്പൊ സാധാരണ നമ്മളിപ്പോ കുളത്തിലൊക്കെ നീന്തി പഠിച്ച ഒരാൾക്ക് കടലില് ഇപ്പൊ ഒരു തിരയില് പെട്ടു പോവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ നീന്തൽ അറിയാമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ 100% സാധ്യതയുണ്ടോ? അല്ല, നീന്തൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ 50% നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കടലും കായലും പുഴകളും തമ്മിലെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതും ഓരോ സ്റ്റൈലുകളാണ്. പുഴയുടെ ഒഴുക്ക് നമുക്ക് കടലിൽ നീന്തുന്ന ഒരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് കായലിൽ കുഴപ്പമില്ല, നമുക്ക് ആഴം നോക്കിയാൽ മതി, അല്ലാതെ വേറെ പ്രശ്നം വരത്തില്ല. കടലെന്ന് പറയുന്നത് ഈ തിരമാല ഒടിയുന്ന ഒരു സ്ഥലത്ത് അവിടെ വളരെ അപകടമാണ്. അപ്പോൾ അത് എല്ലാത്തിനും ഒരു ചെറിയ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നമുക്ക് നീന്തറിയാമെന്ന് പറഞ്ഞു നമുക്ക് എല്ലാ സ്ഥലത്തും പോയി ചാടാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നം.
പക്ഷേ എന്തായാലും നീന്തൽ പഠിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടിയെടുക്കും എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഒരു ജീവൻ രക്ഷപ്പെടുത്താനും കൂടെ നമുക്ക് സാധിക്കും. ആ അത് പറഞ്ഞപ്പോഴേ പത്രവാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ രക്ഷപ്പെടുത്തി എന്നുള്ളത്, ഈ അമ്മയും മക്കളെയൊക്കെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളെ കുറിച്ച്, അത് മാത്രമല്ല മികച്ച ലൈഫ് ഗാർഡ് ആയിട്ടുള്ള അവാർഡും ഒക്കെ ലഭിച്ചിട്ടില്ലേ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ലൈഫ് ഗാർഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവത്തിനെ കുറിച്ച്. ലൈഫ് ഗാർഡായിട്ടുള്ള എൻ്റെ 7 വർഷമായി ഞാൻ ലൈഫ് ഗാർഡായിട്ട് കൊല്ലം ബീച്ചിൽ വർക്ക് ചെയ്യുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം വെച്ചാൽ നമ്മൾ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറയുന്നത് അത് സാധാരണ കൊടുക്കാൻ ഓൾമോസ്റ്റ് ഒരു 50 വരെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ അത് ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങളിൽ 50 വരെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. അത് അല്ലാതെ പിന്നെ കുറേ ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ബീച്ചാണ് കൊല്ലം ബീച്ച്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ആഴമാണ്. സ്റ്റാർട്ടിങ് തന്നെ 3 മീറ്റർ തന്നെ ഡെപ്തുള്ള സ്ഥലമാണ്. അപ്പം അത് ഭയങ്കര അപകടം പിടിച്ചൊരു ബീച്ചാണ് കൊല്ലം ബീച്ച്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ നമ്മൾ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഒരു ഇത്ര അപകടം പിടിച്ച ആൾക്കാരാണ്, അവിടെ ഒരു 40 പേര് മരിച്ചിട്ടുണ്ട്, ഓൾറെഡി 40 പേര് മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്കായിട്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നതല്ല, ഈ വെള്ളമൊടിച്ചിട്ട് വന്നിട്ട് പറയാതെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ നമുക്ക് ബീച്ച് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്ററോളം ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ലൈഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പരിമിതമാണ്, 4 ലൈഫ് ഗാർഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബീച്ച് ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുളിക്കരുതെന്ന് പറയുന്നവർ അപ്പുറത്ത് പോയി കുളിച്ച്, അങ്ങനെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് കൂടുതൽ. അതെന്താ ലാസ്റ്റ് എന്തായാലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ലൈഫ് ഗാർഡിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ പൊതുവെ ആൾക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പ്രശ്നമല്ലേ? കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും കേൾക്കാറില്ല. കേൾക്കാറില്ല എന്ന് മാത്രമല്ല, നമ്മളവിടെ ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള കടലൊക്കെ വരുന്ന സമയമാണ്. അവിടെ അന്നേരം ബീച്ച് ക്ലോസ് ചെയ്യും, അതായത് റോപ്പ് കെട്ടിയിട്ട് ബീച്ച് ക്ലോസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, എല്ലാ വർഷവും ചെയ്യുന്ന സംഭവം. ശരിക്കും പറയാം, രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ റോപ്പിനകത്ത് ഷട്ടെല്ലാം ഊരി വെച്ചിട്ട് കുളിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. അത് എന്നിട്ട് അവരുടെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇത് ഊഞ്ഞാലാടുന്ന ചില ടീമുകളുണ്ട് ഇതിനകത്ത്. പിന്നെ അതിനകത്തൂടെ ചാടി പോകുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്. അല്ല, അങ്ങനെ ഞാൻ അവരെ കുറ്റമായിട്ട് പറഞ്ഞതല്ല. സംഭവം നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ ചാടിയിട്ട് നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പം ഇത് സർക്കാർ കാശു ചിലവാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചാൽ നമ്മൾ ബീച്ചിൽ വരുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടമായാലും സർക്കാരായാലും നമുക്കിത് ചെയ്യുന്നത്. അവിടെ നമ്മൾ ലൈഫ് ഗാർഡ്സിനെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണ് നമുക്ക് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാനും അങ്ങനെ ആൾക്കാർക്കൊന്നും അപകടം പറ്റാതിരിക്കാനും വേണ്ടിയാണ്. പക്ഷേ ഈ വരുന്നവർ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതെന്തിനു വേണ്ടിയാണ് ഇത് റോപ്പ്. പക്ഷേ നമ്മളവിടെ റെഡ് ഫ്ലാഗ് സാധാരണ വെക്കാറുണ്ട്. അപ്പം പറയുന്നത് LDFന്റെ സംസ്ഥാന സമ്മേളനം വല്ലതും ഉണ്ടോ എന്ന് അങ്ങനെ കളിയാക്കി ചോദിക്കാറുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓ, അപ്പോൾ അത് ഡേഞ്ചറാന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും നോക്കാറില്ല എന്നൊക്കെ പറയാം. ഞാൻ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളിപ്പം പോകുമ്പം വെള്ളമായാലും വേറെ ഏതെങ്കിലും സ്ഥലം അവിടെ എല്ലാം നമുക്ക് ഇതേപോലുള്ള ബോർഡുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ അവർ അപകടത്തിലേക്ക് ചാടിയിട്ട് നമ്മൾ പിന്നെ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ശ്രദ്ധിച്ച് കരിച്ച് ഞാൻ 7 വർഷമായിട്ട് കൈയും കാലം ബന്ധിച്ച് പാലത്തിൻ്റെ മേളിൽ പിന്നെ അങ്ങനെ 50 അടിയുടെ ഒക്കെ മേളിൽ നിന്നൊക്കെ ചാടിയിട്ടുണ്ട്. കാര്യം അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല. കാണുന്നവരും പ്രത്യേകിച്ച് കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധയോടെ ചെയ്യുക. അത് പരിശീലനമൊക്കെ കിട്ടിയ ഒരാളാണ് ഇത് എടുത്ത് ചാടുന്നത്. ഇത് കണ്ടിട്ട് വേണ്ട സുരക്ഷയൊന്നും ഇല്ലാതെ ആരും ഇത് അനുകരിക്കരുതെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ചെറുപ്പത്തിൽ തൊട്ടേ നീന്താറൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷേ ഈ ഒരു സാഹസിക നീന്തൽ അതിനോടുള്ളൊരു താല്പര്യം എങ്ങനെയാണ് വന്നത്? 2002 തോന്നുന്നല്ലേ ആദ്യമായിട്ട് ഈ കൈയും കാലൊക്കെ കിട്ടി നീണ്ടകര പാലത്തിൽ നിന്നെടുത്ത് ചാടിയത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പങ്കുവച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത് നോക്കി. 2002 എൻ്റെ ഒഫീഷ്യൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അത് ഫസ്റ്റ് ടൈം തന്നെ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ഥലത്തും പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2011 ഇത് ചെയ്തിട്ട് ഒരു 1 ഇയർ എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനം തന്നെ, സോറി 2002 തന്നെ. അപ്പം 2001 പിന്നെ ഒരു വർഷത്തോളം ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തു. എന്നിട്ടാണ് 2002 അത് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കൈയും കാലും ബന്ധിച്ച് നീന്തുകയല്ല ചെയ്തത്. നമ്മുടെ കൊല്ലത്ത് തന്നെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്, നീണ്ടകരപ്പാലം, ഫേമസ് ആണല്ലോ സംഭവമാണ്. അവിടെ നിന്ന് കൈയും കാലം ബന്ധിച്ച് വെള്ളത്തിലേക്ക് ചാടി നീന്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോഗ്രാം.
അത് എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാര്യം എനിക്ക് ഇത്ര ഹൈറ്റ് നിന്ന് ചാടാൻ ഇവിടെ ഡൈവിംഗ് ബോർഡുകളോ അങ്ങനെ സംഭവമൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇതിനു മുമ്പേ ചാടി നോക്കിയിട്ടുണ്ടോ? അതെ അതെ, അതാ ഞാൻ പറഞ്ഞിരുന്നു. എന്റെ നാട്ടില് കല്ലുമുണ്ടിൽ കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ തെങ്ങ് വെള്ളത്തിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിപ്പുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കയറിയിട്ട് മണ്ട കയറിയിട്ട ചാടി പഠിച്ചത്. അപ്പം ആദ്യം ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പകുതി സ്റ്റെപ്പ് നിന്നിട്ട് ചാടും. അങ്ങനെ അങ്ങനെ അത് കുഴപ്പമില്ലെന്ന് കണ്ടു. പിന്നെ മേളോട്ട് കയറി മേളോട്ട് കയറി ലാസ്റ്റ് ടോപ്പിൽ കയറിയിട്ട് അങ്ങനെ ചാടി. അത് കയ്യും കാലം ബന്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മേളിൽ ചെന്നിട്ട് കയ്യും കാലം കെട്ടിയിട്ട് ചാടുക. ഇതൊക്കെ കൂട്ടുകാരാണ് ഈ ബന്ധിച്ചു തരുന്നത്, ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ തരുന്നതെല്ലാം? അതെ, തീർച്ചയായിട്ടും അത് കൂട്ടുകാർ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അത് കൂടുതലും ചിന്തിക്കും. അപ്പം അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അതെങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും. കരിച്ച ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്കൊരു അപകടം പറ്റാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്കൊരു അപകടം പറ്റി. അതായത് ദേഹം മുഴുവൻ ചാക്കിനകത്ത് പൊതിഞ്ഞിട്ട് തല മാത്രം വെളിയിൽ. അങ്ങനെ നമ്മളൊരു ഐഡിയ പറഞ്ഞു വന്നു, ചാക്ക് കൊണ്ട് എങ്ങനെ ദേഹം മുഴുവൻ. അപ്പം അത് ഞാനിങ്ങനെ ആലോചിച്ചത് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഒരു അബദ്ധം പറ്റിയത് ഈ അടിയിലത്തെ ചാക്ക ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം അടിയിൽ ഇങ്ങനെ ബലൂൺ പോലെ വീർത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് തുഴയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാനിത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയും ചെയ്തു. പക്ഷേ കൈയും കാലം കെട്ടിയെല്ലാം ഉള്ളിൽ സംഭവം കണ്ട് ആൾക്കാർ നിൽക്കുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് ചാടുകയും പോയി, പെട്ടെന്ന് താന്നുപോയി താഴോട്ട്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇത് അഴിച്ചു മാറ്റുന്നതിനിടയ്ക്ക് അപ്പോൾ നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വന്ന് ഹെൽപ്പ് ചെയ്ത് മേളോട്ട് വരികയാണ് ചെയ്തത്. ഇത് ഇങ്ങനൊരു പബ്ലിസിറ്റി കൊടുത്ത് അങ്ങനെ ചെയ്താണോ അതോ പ്രാക്ടീസ് ആയിട്ട് ചെയ്തതാണോ? ഇത് ചെയ്ത് പരിശീലനം ചെയ്ത് നോക്കിയതാണ്. അതായത് നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, പരിശീലനം ചെയ്ത് നോക്കാതെ നമ്മൾ പുറത്തോട്ട് പോയാൽ നമുക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തില്ല. പിന്നത് ഇങ്ങനത്തെ സംഭവം അത് വിജയിപ്പിച്ചിട്ട് അഷ്ടമുടി കായൽ ഒരു കിലോമീറ്റർ നീന്തി ചാക്കിനകത്ത് കിട്ടും. അത് വലിയൊരു വട്ടക്കായൽ പോലെ സംഭവം ചെയ്തത്. പിന്നെ എൻ്റെ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഈ മീഡിയാസിലൊക്കെ ഭയങ്കര പുറന്നോട്ടായിരുന്നു. കാര്യം വെച്ചാൽ നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ആളില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പം ഞാൻ കൈരളി ടി വിയിൽ തന്നെ കൊല്ലം ബ്യൂറോയിലെ രാജ്കുമാർ സാറുണ്ട്. സാറിനുമായിട്ട് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്തപ്പം സാറ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. സാറ് തുറന്ന മനസ്സോടുകൂടി എന്നെ വിളിച്ച് അങ്ങനെ വട്ടക്കയലിങ്ങിൻ്റെ പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പോകുന്നു സാറെന്ന് പറഞ്ഞപ്പം സാറ് തന്നെ വിളിച്ചിട്ട് സാറാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിന് പരിചയപ്പെടുത്തുന്നത് മീഡിയാസിൻ്റെ മുമ്പിൽ തന്നെ സാറാണ് എന്നെ കൊണ്ടുവന്ന്. അപ്പം അത് എല്ലായിടത്തും ഞാൻ പറയാറുണ്ട് രാജ്കുമാർ സാറാണ് എന്നെ കൊണ്ടുവന്നത്. പിന്നെ വെള്ളാനിക്കായൽ, ശാസ്താംകോട്ട ശുദ്ധജല തടാകം, പിന്നെ കൊടുങ്ങല്ലൂർ, ഇങ്ങനെ ഇവിടെയൊക്കെ നീന്തിയിട്ടില്ലേ? ആ, ഇതെല്ലാം ജലോത്സവങ്ങളായിരുന്നു. അപ്പം ഈ ജലോത്സവങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പോയി ഒരു 10 മിനിറ്റ് 1/2 മണിക്കൂർ 10 മിനിറ്റേ കിട്ടു. കാര്യം ജലോത്സവങ്ങളുടെ ഇടവേള ഒരു സമയമാണ്. അപ്പം വെള്ളായണി കായലിൽ അയ്യങ്കാളി ജലോത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ കയ്യും കാലം ബന്ധിച്ച് നീന്തുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം അവിടുത്തെ ആൾക്കാരെ നമുക്ക് നമ്മൾ സാഹസീനാന്ന് തോന്നുന്നല്ലോ. അപ്പം നമ്മൾ ഞാൻ ആദ്യമായിട്ടൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ട് ദേഹം മൊത്തം ചങ്ങലയിട്ടിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാജിക് അല്ല, അതിച്ചാൽ മജീഷ്യന്മാരിടുന്ന പോലെ തന്നെ അല്ല അവരെ കളിയാക്കിയല്ല ഞാൻ. തീർച്ചയായും കയ്യും കാലും ബന്ധിച്ചിട്ട് ചങ്ങല കൊണ്ട് മൊത്തം വരിഞ്ഞിട്ട് അവിടെ 1 കിലോമീറ്റർ നീന്തി. അതേപോലെ തന്നെ ആയിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ജലോത്സവത്തിലും. അപ്പോൾ അവിടെ എല്ലാം ആൾക്കാരൊക്കെ ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കുന്ന സംഭവം. പക്ഷേ അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു എഫക്റ്റ് അത് ആൾക്കാരുടെ മുന്നിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ള ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സാധനം ചെയ്തിട്ട് അത് എന്തായാലും അത് വിജയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഈ 2 ജലോത്സവങ്ങളിൽ. പിന്നെ ഒട്ടനവധി ജലോത്സവങ്ങൾ, കല്ലട ജലോത്സവം, അങ്ങനെ കന്നെത്തി ജലോത്സവം, അങ്ങനെ ജലോത്സവങ്ങളിലെല്ലാം ഒരുപാട് നീന്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ നെഹ്റു ട്രോഫി ബോട്ട് റേസിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഞാൻ അത് ട്രൈ ചെയ്തു ഒരു 2-3 പ്രാവശ്യം ട്രൈ ചെയ്തപ്പം അവിടെ അവർ പറയുന്നത് വെച്ചാൽ സുരക്ഷയുടെ പ്രശ്നമാണ് പറയുന്നത്. കാര്യം കേന്ദ്രത്തിൽ നിന്നുള്ള ചീഫ് ഗസ്റ്റുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമോ എന്നുള്ള കാര്യം അതാണ് അവർ മുന്നിൽ പറയുന്നത് സംഭവം. പക്ഷേ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ എനിക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അപകടത്തിലേക്ക് ഞാൻ ഒരിക്കലും നമ്മൾ ഇന്ന് ചാടത്തില്ല. ഇപ്പം തെങ്ങിൽ നിന്ന് വീണ് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തെങ്ങ് കയറ്റ കാര്യമെല്ലാം തെങ്ങ് കയറ്റം നിർത്തുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും അപകടങ്ങളുണ്ടാകും, അത് അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി വരുന്ന ജലോത്സവങ്ങളിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം. കാര്യം വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് കാര്യം നമ്മളിങ്ങനൊരു കഴിവ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉള്ളപ്പം നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളത് നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത്.
അങ്ങനത്തെ ഒരു അവസരം ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇതിന്റെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതുപോലെ ഈ സാഹസികത ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ, സാഹസിക നീന്തൽ താരങ്ങൾ. അപ്പൊ അതിൽ തന്നെ അപകടങ്ങൾ പറ്റിയതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ശ്യാമസ് പ്രബോധിനി ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലെ ഈ അപകടങ്ങൾ എപ്പോഴും മുന്നിലുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതം കണ്ട് എന്തെങ്കിലും പ്രത്യേക മുൻകരുതലുകൾ എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ അത്തരക്കാരുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് അങ്ങനെ പഠിച്ചിട്ടുള്ളത്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു? തീർച്ചയായിട്ടും കരിചല, നമ്മൾ അതിനകത്ത് നിന്നെല്ലാം പഠിക്കാൻ പറ്റിയൊരു സംഭവം എന്ന് പറഞ്ഞത് ആദ്യം നമ്മുടെ സുരക്ഷ, അത് അതിനുശേഷമാണ് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകേണ്ടത്. നമ്മൾ ഒരു വലിയൊരു പാഠമാണ് പഠിച്ചത്. കരിച്ച എൻ്റെ ചേട്ടനാണ് ശ്യാമസ് പ്രബോധിനി. അപ്പം ചേട്ടൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പം അതിനകത്ത് നമുക്ക് പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, സുരക്ഷ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക, അതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പം അതാണ് നമ്മൾ ഇപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എന്ത് ചെയ്താലും അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നീന്തറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ചാടരുത് എന്ന് പറയുന്നത്. നമ്മളെ സുരക്ഷ നമ്മൾ സേഫ് ആണോ എന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യും, അതാണ്. ഈ ശരിക്കും അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നും അല്ലാതെ വെറുതെ ഇങ്ങനെ നീണ്ടുകര പലത്തിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് എടുത്ത് അങ്ങനെ ചാടാൻ തോന്നാറുണ്ടോ? അല്ല, എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈ ഹൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ചാടാനുള്ള ടെൻഡൻസി ഒക്കെ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ മേലേ കയറുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഞാനത് എൻ്റെ ഒരു ഡോക്ടറുമായിട്ട് ഞാനിങ്ങനെ പങ്കുവെച്ചു, ഇങ്ങനെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് കാര്യം, ഈ ആ മേളിൽ നിന്ന് പറന്നു വരുന്ന ഒരു, അല്ലല്ല ഒരിക്കലും ഞാൻ ചാടില്ല, പക്ഷെ അത് ശരിക്കും പറയാം അത് നമ്മൾ കൺട്രോൾ ചെയ്യും. അത് ഞാൻ ചില ഈ മേളിൽ നിന്ന് നമ്മൾ ചാടി താഴോട്ട് വരുന്നതിന് ആ പറന്ന് നിൽക്കുന്ന ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു 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 പ്രത്യേക തരം ഒരു സുഖമുണ്ട്, നമ്മളിൽ വായുവിൽ ഇങ്ങനെ പറന്നു വരിക എന്നുള്ളത്, ആ ഒരു ഫീല് ഭയങ്കരം തന്നെയാണ്. വീണ്ടും ഞാൻ പറയാണ്, അല്ല ഞാൻ പറഞ്ഞത് വെച്ചാല് അപ്പൊ അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഡോക്ടറിനൊക്കെ പറയുമ്പോ പുള്ളി പറഞ്ഞത് അത് നീ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തോന്നുന്നതാണ്, അല്ലാതെ വേറെ പ്രശ്നം വെച്ചാൽ. അപ്പൊ എനിക്ക് എപ്പോ ഹൈറ്റ് കയറിയാലും ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ സാധാരണ ഹൈറ്റ് കയറാറില്ല. ഇനി വീണ്ടും ഒരു കാര്യം ചോദിക്കണെങ്കില്, എല്ലാവർക്കും ഇങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റെക്കോർഡുള്ള ആൾക്കാർക്ക് അത് ഭേദിക്കണമെന്നും അതുപോലെ പുതിയ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കണം എന്നും ഒക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ ഇപ്പോൾ കേരളത്തിന് പുറമെ ദുബായിലൊക്കെ നീന്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് നീന്തണം എന്നോ, അല്ലെങ്കിൽ ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഇടയ്ക്ക് നീന്തണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഏതെങ്കിലും രാജ്യത്ത് പോയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ നീന്തണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഏതൊരു നീന്തൽ താരത്തിൻ്റെയും വലിയൊരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തുക എന്നുള്ളത്. കാര്യം അത് വെല്ലുവിളി, ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സ്ഥലമാണ്. കാര്യം ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു നീന്തൽ താരത്തിൻ്റെ വലിയ സ്വപ്നമാണ് അവിടെ നീന്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് കൈയും കാലും ബന്ധിച്ച് നീന്തുക എന്നുള്ളത് എനിക്ക് വളരെ വെല്ലുവിളിയാണ്. കാര്യം കൈയും കാലും ഇല്ല എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഡോൾഫിൻ സ്റ്റൈലെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു വേവ്സ് ഉള്ള കടലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് എന്തെങ്കിലും തിരിച്ച് നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പം പഠിത്തം തുടങ്ങിയിട്ടൊരു 12 വർഷങ്ങളായി തോന്നുന്നു. കാര്യം നമുക്കൊരു സ്പോൺസർ വന്നാൽ അത് പുള്ളിക്കാരന് ഇപ്പം നമ്മൾ അവിടെ വരെ പോയിട്ട് നമ്മൾ സംഭവം ചെയ്തിട്ട് ഫെയിലായിട്ട് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു സ്പോൺസറിൻ്റെ ആവശ്യം എന്താ, ഭയങ്കര ചിലവുള്ള എന്ന് വെച്ചാൽ ഏകദേശം എന്തായാലും ചിലവുണ്ടാവും എന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവുള്ള പരിപാടിയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അവിടുത്തെ സുരക്ഷ ഒരുക്കുന്നതിന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 600,000 രൂപയുടെ അടുത്ത്, 5-6 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ ഇന്ത്യൻ മണീസ് അവിടെ കെട്ടിവെക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ലൈഫ് ഗാർഡ്, ഡോക്ടേഴ്സ്, ഹെലികോപ്റ്റർ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരപ്പോഴേ സേവ് ചെയ്ത് നമുക്ക് എത്തിക്കാനുള്ള സ്ഥലത്ത് അവർ എത്തിക്കും. അപ്പം അതിനുള്ള ചാനൽ സ്വിമ്മിങ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ തന്നെ അവിടെ ഉണ്ട്. അപ്പം നമ്മളവിടെ അങ്ങനെ ഇംഗ്ലീഷ് ചാനലിൽ നീന്തണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളവിടെ അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അവർ ഒരു ബുക്ക് നമുക്ക് അയച്ചു തരും. അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള സ്ലാഗ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കുറിച്ചുള്ള ഒരു ബുക്ക് തന്നെയുണ്ട്. അപ്പം നമുക്കതിന് അവരയച്ചു തരും. അയച്ചു തന്നിട്ട് നമ്മളതിനെക്കുറിച്ച് പഠനം നടത്തിയതിന് ശേഷം നമുക്കത് ഇപ്പോൾ ഒരു 34 കിലോമീറ്റർ നീന്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനൊരു 40 കിലോമീറ്ററെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ചാനലിൽ നീന്തുക എന്നുള്ളതല്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നെ അവിടെ എത്തിക്കാൻ ആളില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാര്യം സ്പോൺസർ അല്ല. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഞാൻ എന്താ പറയുക, അത്ര വലിയ വലിയ പൈസ ഉള്ളൊരു കുടുംബത്തിലല്ല, ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെയാണ്. അപ്പം നമുക്ക് ഇത്രയും ഒരു വലിയ കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല.
അപ്പൊ അതിന് ഞാൻ സ്പോർട്സ് കൗൺസില് അധികൃതരാണോ അതിന് മുൻകൈ എടുക്കേണ്ടത്, അതോ ഇപ്പൊ വ്യക്തികൾക്കാണെങ്കിലും മുൻകൈയെടുത്ത് ഈ ഒരു സംരംഭത്തിന് കൂടെ നിൽക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത് നമ്മളിപ്പം ഓരോരോ പിന്നെ ഇപ്പം ഇപ്പം സ്വകാര്യ വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇപ്പം അവർ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മളെ ഇംഗ്ലീഷ് ചാനലിൽ നീന്തിക്കാൻ അവർ അവരുടെ സ്ഥാപനം നമ്മളെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവർക്കല്ലേ അതിൻ്റെ ഒരു ക്രെഡിറ്റ് വരിക എന്നുള്ളത് വെച്ചാൽ. അപ്പം എൻ്റെ എന്നോടൊപ്പം എൻ്റെ കൂടെ അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന സംഘടനയ്ക്ക് അതിൻ്റെ അതിന് ഒരു തീർച്ചയായിട്ടും ഈക്വലായിട്ടുള്ളൊരു പബ്ലിസിറ്റി ഉണ്ടാവും. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്പോർട്സ് കൗൺസിലുണ്ട്, സായി ഉണ്ട്, അതേപോലെ പോഷക സംഘടനകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. കാര്യം ഇപ്പോൾ മൂന്ന് തവണയായി ലിംക ബുക്കിൽ വരുന്നു. അപ്പം നമ്മുടെ കഴിവിനെ അവർ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം നീന്തിയിട്ടുണ്ട്, മിക്കവാറും എല്ലാ ഓഫീസർമാർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അപേക്ഷകൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ഹെൽപ്പ് കിട്ടാത്തതെന്ന് ഒരു പ്രശ്നമുണ്ട്. കാര്യം നമുക്കത് അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വളർന്നു പോകുള്ളൂ. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കഴിവുള്ളൊരു മനുഷ്യൻ ആ പുള്ളിയുടെ കഴിവ് അത് ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ ചേർന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. കാര്യം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രമേ പുള്ളിയുടെ എന്ത് ഇപ്പം എൻ്റെ സാഹസികത മാത്രമല്ല വേറെ കലാകാരന്മാരായാലും സുഹൃത്തുക്കളുടെയും നല്ലൊരു പങ്ക് തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നല്ലേ? കാര്യം ഇപ്പൊ ഇത്രയൊരു ഇംഗ്ലീഷ് ചാനൽ വരെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ നിലയിലെത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെയൊക്കെ ഒരു സഹകരണം, അവിടുത്തെ അങ്ങനെ സംഘടനകൾ സുഹൃത്തുക്കൾ അവരുടെയൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിൻ്റെ എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളാന്നുള്ളത്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാര്യം വെച്ചാൽ അവരാണ് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ശരി. അപ്പം അവർ പറഞ്ഞത് എനിക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പം അവർ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തു ഡോൾഫിൻ രതീഷ് എന്നിട്ട്. എന്നിട്ട് അവർ എൻ്റെ കഴിവുകളെ ഇങ്ങനെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർ അങ്ങനെ ആ ഒരു സൈഡ് അവർ നോക്കിയിട്ടുണ്ട്. പിന്നെ തുടക്കം എന്ന് പറയുന്നത് അരേവംശ പരിപാലന യോഗം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ ഒരു കരയോഗമുണ്ട്. കരയോഗം ഒരുപാട് ഫണ്ട് നമുക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാമിലൊക്കെ അവർ വന്ന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇപ്പം എനിക്ക് ഈ പ്രോഗ്രാമിൽ ഇപ്പം മൂന്നാമത് ലിംകയിൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പം എന്നെ രണ്ടു ദിവസമായുള്ളൂ അവിടെ ഞങ്ങളുടെ എൻ്റെ അമ്പലത്തിലെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആദരിക്കുന്ന ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ലിമിറ്റുണ്ട്. അത് വെച്ചാൽ നമ്മുടെ ഒരു സമുദായത്തിൻ്റെ ഒരു ഒരു സംഘടന എന്ന് പറയുമ്പം അവർക്ക് ഇത്ര ലക്ഷത്തോളം രൂപ നമുക്ക് മുടക്കി നമുക്ക് ചെയ്യാൻ ഒരു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പരിമിതികളുണ്ട് അവർക്കെല്ലാം. അപ്പം അവരെല്ലാവരും പല ആൾക്കാരും ഇങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മേളിലിരിക്കുന്ന ആളും കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് സമയം വരികയാണെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് സർക്കാർ ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ സർക്കാർ ശ്രദ്ധിച്ച് നമുക്കൊരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പോഷക സംഘടനയോട് ഹെൽപ്പ് കിട്ടിയാൽ വളരെയധികം ചെയ്യാൻ പറ്റും. കാര്യം അവിടുത്തെ ഈ 500,000 രൂപ മാത്രമല്ല ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല ചിലവ് തന്നെയുണ്ട്. കാര്യം നമ്മൾ 6 മണിക്കൂറോളം നീന്തേണ്ടി വരും, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളെ ഫോളോ ചെയ്യുന്നതിന് നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നതിന് അതിന് നമ്മുടെ ഇപ്പം സെക്യൂരിറ്റിക്ക് ആരെങ്കിലും വരുന്നതിനാണെങ്കിൽ തന്നെ അതിന് ചിലവുകളുള്ളത് കുറച്ച്. കാര്യം പിന്നെ ചെറിയ എൻജിൻ വെച്ച ബോട്ടുകളായിരിക്കും നമ്മുടെ കൂടെ ഫോളോ ചെയ്യുന്നത്. കടലിൽ തന്നെ ചെയ്യണം. കാര്യം നമ്മൾ ഇംഗ്ലീഷ് ചാനലിൽ നീന്താൻ പോകുമ്പം അത് കടലാണ്, കടലിൽ തന്നെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളത് കായൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം കടലും കായലും ഞാൻ പറഞ്ഞില്ല, വെള്ളത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഉമിനീര് ഇറക്കുന്നതിൻ്റെ നമ്മൾ കിലോമീറ്ററോളം നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആകെപ്പാടെ കിട്ടുന്ന ചെന്നാൽ ലിക്വിഡ് പോലത്തെ സാധനങ്ങൾ നമുക്ക് കുടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കൈയും കാലും കെട്ടിയിരിക്കുന്നതുകൊണ്ട് അങ്ങ് അതും പറ്റില്ല. അപ്പം ഈ ഉമിനീര് ഉപ്പും ഈ ചെറിയതായിട്ട് ഇങ്ങനെ ലിക്വിഡായിട്ട് ഇങ്ങനെ ഇറക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഓവറായിട്ട് വയറ്റി ചെന്ന് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ആവും, നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത് പരിശീലനം ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് സമയം വല്ലതുണ്ടോ? കാര്യം ഇന്ന ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ ഈ ചൂട് തണുപ്പ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാൻ നമുക്ക് മലയാളികൾക്കൊരു പെർട്ടിക്കുലർ ടൈം എന്ന കണക്കിനുണ്ട്. ഇപ്പോൾ ഇന്ന മാസം നീന്തണം അല്ലെങ്കിൽ ഇന്ന സീസണിലെ നീന്തണം അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും അത് ഓഗസ്റ്റിലാണ് അങ്ങനെ നീന്തിക്കുന്നത്. കാരണം ചാനൽ സ്വിമ്മിംഗ് അസോസിയേഷൻ തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും നീന്താൻ പറ്റിയൊരു ടൈമാണ് ഓഗസ്റ്റ്. കാര്യം അവിടുത്തെ നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലും
നമുക്കെല്ലാം ഈ എല്ലാ കൺട്രീസിലുള്ള ആൾക്കാർക്ക് നീന്താൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഈ ഓഗസ്റ്റിൽ. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, ബാക്കിയുള്ള സമയങ്ങളെല്ലാം മഞ്ഞാണ്. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഇടിങ്ങി പോകും, നീന്താൻ പോലും പറ്റില്ല, മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റിലാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റിലെങ്കിലും എനിക്ക് ഇംഗ്ലീഷാണെങ്കിലും നീന്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ എന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ എൻ്റെ എല്ലാം ഒന്ന് ഒത്തുചേർന്നാൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു എന്താ കൈർലി ചാനലിലെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷ് ചാനലിലേക്ക് എത്തിക്കാനുള്ള ഒരു തുടക്കമാവട്ടെ, അതിൻ്റെ ഒരു ആദ്യ ചൂടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇത് കണ്ടിരിക്കുന്ന അധികൃതരോ പ്രേക്ഷകരോ അല്ലെങ്കിൽ അതിന് മനസ്സിലുള്ള ആരെങ്കിലും ഇത് ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരിലേക്ക് ഇതെത്തും എന്നും കരുതുന്നു. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ ഒരുപാട് എന്ന് വെച്ചാൽ 19 പേരുടെ ജീവൻ രക്ഷിക്കുകയും അതുപോലെ തന്നെ 500+ ആൾക്കാരെ നീന്തൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഇനിയും ഈ എണ്ണങ്ങളൊക്കെ കൂടട്ടെ, ഇനിയും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമായിട്ട് ലഭിക്കട്ടെ, ഇംഗ്ലീഷ് ചാനലിലേക്ക് എത്രയും വേഗം എത്താൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ കൈരളി ടി വിയിൽ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം, ഈ ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടണം കാര്യം, എന്നാലേ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. കാര്യം 3 തവണ ഇംഗ്ലീഷ് ചാനൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളത്, അതെ, ലിംകയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര വിഷമിച്ചിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. തുടക്കം മുതലേ കൈരളി ടി വി നമ്മളെ കൂടെ ഉള്ളതാണ്. വലിയൊരു വലിയൊരു ഓഫർ തന്നേലി കാരണം വലിയ വലിയ മഹാരഥന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലമാണ്. അപ്പം അത്രയും ഒരു സംഭവം ഒരു എളിയ സാഹസിക എന്നെയും കൂടെ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇന്ന് ജന്മദിനം കൂടെയാണ്. അപ്പോൾ ബി പോസിറ്റീവിന്റെ പിറന്നാൾ ആശംസകളും കൂടെ പറയുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.